പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരുടെയും നൊമ്പരമായ ഒരു സംഭവമാണ് കോഴിക്കോട്ടെ കണ്ണാടിക്കലിലുള്ള അർജുൻ്റെ മരണം. അർജുൻ ലോറിയുമായി കാറവാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ പോവുകയായിരുന്നു. ഗംഗാവരി നദിയിലേക്ക് വണ്ടി പറഞ്ഞ് അതിനുള്ളിലിരുന്ന് മരിച്ചുപോയെന്നിപ്പോൾ നമുക്ക് അറിവ് കിട്ടുകയുണ്ടായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാനവിടെ പോയിരുന്നു. എൻ്റെ കൂടെ മിഷൻസ് ഹൗസിലുള്ള വൈദികരുണ്ടായിരുന്നു. കൂടാതെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. കണ്ണാടിക്കൽ ടൗണിൽ എത്തിയപ്പോൾ തന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ധാരാളം ആളുകൾ ഈ അർജുനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞാനവിടെ കണ്ടൊരു കാഴ്ച, നമ്മുടെ ജനങ്ങളുടെ കൂട്ടായ്മ, സ്നേഹം, ഐക്യം, ഒരുമ എന്നിവയാണ്. ഒരു മരണം എങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കുന്നുവെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണത്. ചിലപ്പോഴൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ, ഐക്യത്തിൽ കൊണ്ടുവരുവാൻ ആ മരണത്തിന് സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാവപ്പെട്ട ഒരു ഡ്രൈവറിൻ്റെ മരണത്തിൽ അനുശോചിക്കുന്നതിനായിട്ട് കാണുന്നതിന് വേണ്ടി ഈ കണ്ണാടിക്കലിൽ വന്നിരിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ടി വിയിലൂടെ കണ്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, മനുഷ്യനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആവശ്യം വരുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്നു എന്നുള്ളതാണ്. ദൈവം തന്ന ഒരു വലിയ അരൂപിയാണത്. ആ അരൂപി ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഈ അർജുനൻ എന്നത് ഇന്ന് കേരള ജനതയുടെ ഒരു സങ്കടമായി തീരുകയാണ്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഡ്രൈവിംഗ് പഠിച്ച് ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും പോറ്റി വളർത്തിയ ഒരു വ്യക്തിത്വം. അത് നമുക്കൊക്കെ ഒരു മോഡലാണ്. എങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിന്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നത്. അതായത് അവിടെയുള്ള എല്ലാ പരിപാടികളിലും, മരണത്തിലും കല്യാണത്തിലും സാമൂഹ്യ പരിപാടികളിലൊക്കെ ഈ അർജുൻ സജീവ സാന്നിധ്യമായിരുന്നു എന്നാണ് പറയുന്നത്. കാർവർ MLA അദ്ദേഹത്തിൻ്റെ ബോഡിയോടൊപ്പം, ഭൗതിക ശരീരത്തോടൊപ്പം ഇവിടെ വരികയുണ്ടായി. ഞങ്ങൾ കർണാടിക്കൽ ടൗണിൽ നിൽക്കുമ്പോൾ കാർവർ MLA എന്നെ കണ്ടിട്ട് കാറിൽ നിന്നിറങ്ങി എന്നെ ആശംസിക്കുകയുണ്ടായി. ഞാനപ്പോൾ ചോദിച്ചു, കാർവാറിലും മെത്രാനും അറിയുമെന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ് അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെത്രാനെന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്ന് എന്നെ സല്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാം മറ്റു മതങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷെ അവരൊക്കെ നമ്മളോട് എത്രമാത്രം സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നറിയാമോ?
അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. മനുഷ്യരുടെ ഒരു സംഗമമാണത്, സഹോദരങ്ങളുടെ ഒരു സംഗമമാണത്. എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്നു, നമ്മളെ കണ്ട് ഗ്രീറ്റ് ചെയ്യുന്നു. അതൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ ഞാൻ അവിടെ പോയത് എനിക്ക് വളരെ നല്ല അനുഭവം തന്ന നിമിഷങ്ങളായിരുന്നു. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാം ഒരു അനുഭവം. എൻ്റെ വൈദികരും കെൽസി അംഗങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായിരുന്നെന്ന് അവരെന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാനവിടെ പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനയിലൊക്കെ പങ്കെല്ലാം പറ്റിയെന്നുള്ളത് നമുക്ക് ചരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ ദൈവം പ്രത്യേകമായിട്ടുണ്ടായിരിക്കട്ടെ.